നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിലങ്ങൻകുന്നിലേക്കാണ്. ഈ പ്രവേശന കവാടം കണ്ടു കഴിഞ്ഞാൽ അതിലൂടെയാണ് നമ്മുടെ വഴി. അമല ഹോസ്പിറ്റലിന് അടുത്തായാണ് വിലങ്ങൻകുന്ന് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശോഭ സിറ്റിയുടെയും അമല ഹോസ്പിറ്റലിൻ്റെയും ഇടയിലുള്ള ഭാഗത്താണെന്ന് പറയാം. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ഉള്ളിലേക്കുണ്ട്. അത് അത്യാവശ്യം ഒരു കാട് പോലെ തോന്നിപ്പിക്കുന്ന ഒരു വഴിയാണ്. ഒരുപാട് ആളുകൾ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല തണലുള്ളത് കൊണ്ട് തന്നെ ഇതിലൂടെയുള്ള ബൈക്ക് യാത്ര നല്ല സുഖകരമാണ്. കുറച്ച് ദൂരം വണ്ടി ഓടിച്ച ശേഷം ഞാൻ അവിടെ എത്തി. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായി മുന്നിലേക്ക് നടന്നു. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ടിക്കറ്റിനായി വരുന്നത്. അതുപോലെ പാർക്കിങ്ങിന് ബൈക്കാണെങ്കിൽ 10 രൂപ, കാറാണെങ്കിൽ 20 രൂപ, അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്തു, എന്നിട്ട് ഉള്ളിലേക്ക് നടന്നു. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കയറുമ്പോൾ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ബോർഡ് കാണാൻ പറ്റും. ആംഫി തിയേറ്റർ എന്നുള്ള ഈ ബോർഡിൻ്റെ വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണലുള്ളൊരു ഭാഗമാണ്. അവിടെ സൈഡിലായിട്ടൊരു കൈവരി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ വഴിയിലൂടെ മെല്ലെ മെല്ലെ നടന്നു. നല്ല അടിപൊളിയൊരു ക്ലൈമറ്റാണ് ഇവിടെ. അങ്ങനെ ആ തണലുള്ള ഭാഗത്ത് കുറച്ചു നേരം നിന്ന ശേഷം മുന്നിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു വലിയൊരു ഭാഗം കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ സ്റ്റേജ് കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് നടന്നു. വിലങ്ങൻകുന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ഈ പ്രതിമയായിരിക്കും. ഇത് ഇവിടുത്തെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. മുന്നിലേക്ക് നടന്നപ്പോൾ അവിടെ കിഡ്സ് പാർക്ക് എന്ന് എഴുതിയതായിട്ട് കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 30 രൂപയാണ് ഈടാക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും ഓണല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇവർ പൈസയൊന്നും വാങ്ങിയില്ല. വൈകുന്നേരം 3 മണിക്കാണ് ഇതൊക്കെ പ്രവർത്തിക്കുക എന്ന് തോന്നുന്നു. ഇവിടെ സൈഡിലായിട്ടൊരു പൂള് പോലെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 16D ഇവിടെയുമുണ്ട്.
കിഡ്സ് പാർക്കിൻ്റെ സൈഡിലൂടെ നടന്നപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഗേറ്റ് കാണാൻ പറ്റി. അവിടെ നിന്ന് റൈറ്റിലേക്ക് നടന്നപ്പോൾ ഒരു മുകളിലേക്ക് ഒരു കയറ്റവും. അങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്നു. അവിടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു ആ ഭാഗത്തേക്ക് നോക്കിയാൽ തൃശ്ശൂരൊക്കെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഞാൻ വീണ്ടും നടത്തം ആരംഭിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് ശ്രദ്ധിച്ചത്. സെൽഫി മുക്ക് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് തോന്നുന്നു ആൾക്കാരൊക്കെ സെൽഫി എടുക്കാറ്. പിന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നടക്കുന്ന വഴിയിൽ മുഴുവനും ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ഇരിപ്പിടങ്ങൾ കാണാൻ പറ്റും. അത് നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നടക്കുന്ന വഴിയിൽ മുഴുവനായിട്ട് ഇങ്ങനെ ചെറിയ പൂമ്പാറ്റകൾ എൻ്റെ മുന്നിലൂടെ കടന്ന് പാറി കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ കാണുന്നത് നമ്മൾ കയറി വന്ന ഭാഗമാണ്. നേരത്തെ കണ്ടതല്ലാതെ ഇവിടെ മറ്റൊരു കിഡ്സ് പാർക്ക് കൂടിയുണ്ട്. അവിടേക്ക് പോകുന്ന വഴിയിൽ ഞാൻ ഈ ഭാഗത്തേക്ക് കൂടി ഒന്ന് കയറി. ഇവിടെ നിന്നും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. നേരത്തെ കണ്ട പാർക്ക് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഈ പാർക്ക് അങ്ങനെയല്ല. അവിടെ കുറേ നേരം നിന്ന ശേഷമാണ് എനിക്കൊരു ഫാമിലിയെ കാണാൻ പറ്റിയത്. 3 മണിക്ക് ശേഷമാണ് ആളുകളൊക്കെ വന്നു തുടങ്ങുകയെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും എൻ്റെ നടത്തം ആരംഭിച്ചു. ഈ പോകുന്ന വഴിയിൽ ഒരു വലിയ സ്റ്റേജ് ഉണ്ടെന്ന് അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു. ഇതാണ് ആ സ്റ്റേജ്. നല്ല അടിപൊളിയാണ്. ഒരുപാട് ആളുകൾക്കൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റും. അങ്ങനെ കുറച്ചു നേരം സ്റ്റേജിൻ്റെ ഭാഗത്തൊക്കെ ഇരുന്ന് തിരിച്ചിറങ്ങാമെന്ന് തീരുമാനിച്ചു. ഈ വിലങ്ങൻകുന്നിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇന്നത്തെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓളിലിടാനും മറക്കരുത്. നമുക്കിനി മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.